പന്ത്രണ്ട് വിളക്ക് പൂർത്തിയായതോടെ ശബരിമല സന്നിധാനത്തെത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ വർധനവ്. കാന്നപാത വഴിയും കൂടുതൽ തീർത്ഥാടകർ എത്തി തുടങ്ങി. വിവരങ്ങളുമായി കമലേഷ് തക്കേക്ക് അടിച്ചിരിക്കുകയാണ്. കമലേഷ്, എന്തൊക്കെയാണ് തീർത്ഥാടകരുടെ ഒഴുക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ വിവരങ്ങൾ? മണ്ഡലകാലം ആരംഭിച്ച് 12 നാൾ പിന്നിടുമ്പോൾ ഇപ്പോൾ വലിയ തരത്തിലുള്ള ഒരു തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. കൂടുതൽ ആളുകൾ ഇപ്പോൾ എത്തിത്തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പറഞ്ഞിരുന്ന കാര്യം, ഈ കാർത്തിക വിളക്ക് കഴിഞ്ഞ് 12 വിളക്ക് പൂർത്തിയാകുന്നതോടുകൂടി കൂടുതൽ തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തും എന്ന് നമ്മൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ നിലയിൽ തന്നെ ഇപ്പോൾ ഭക്തജനങ്ങളുടെ ഒരു തിരക്ക് ആരംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. എനിക്ക് പിറകിൽ കാണാവുന്നതുപോലെ തന്നെ വലിയ നിലയിൽ ഈ ഭക്തജനങ്ങൾ ഇവിടേക്ക് സന്നിധാനത്തേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് പുറകിൽ കാണാവുന്നതുപോലെ തന്നെ വലിയ നീണ്ട ക്യൂ ഇപ്പോൾ സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ വൈകിട്ടോടുകൂടി കൂടുതൽ ആളുകൾ, കൂടുതൽ ഭക്തജനങ്ങൾ സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട്. ഇന്നിപ്പോൾ ഈ വിർച്വൽ ക്യൂ വഴി മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 51,000 ആളുകളാണ്. ഇതിൽ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഒരു 30,000 ആളുകൾ സന്നിധാനത്തേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ഓരോ നാൾ കഴിയുന്നതോടുകൂടി ഈ കാനനപാത വഴി വരുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിലും വർധനവുണ്ട്. ഇതുവരെയായി ഈ ഇത്രയും ദിനങ്ങൾ പിന്നിടുമ്പോൾ 2,400 ആളുകൾ ഈ കാനനപാത വഴി സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കണക്ക്. ഇന്ന് മാത്രം 80 ആളുകൾ ഈ കാനനപാത വഴി, അതായത് ഈ കരിമല പുല്ലുമേട് വഴി മാത്രം സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട്. അതായത് നാൾക്ക് നാൾ കഴിയുന്തോറും കൂടുതൽ ആളുകൾ കാനനപാത വഴിയും കൂടുതലായി എത്തുന്നു എന്നുള്ളതാണ്. മലയാളികളായിട്ടുള്ള ആളുകളാണ് കൂടുതലായും ഈ കാനനപാതയെ ആശ്രയിക്കുന്നത്. നേരത്തെ ഇപ്പോഴുള്ള പാതകളൊന്നും തന്നെ സന്നിധാനത്തേക്ക് എത്താൻ അല്ലെങ്കിൽ ശബരിമലയിലേക്ക് എത്തുന്നതിന് വേണ്ടി ലഭ്യമായിരുന്നില്ല. അന്ന് തൊട്ട് ആളുകളെല്ലാം തന്നെ ഈ കാനനപാതയാണ് പ്രധാനമായും ആശ്രയിച്ചു വന്നിരുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്നും ഒരു ചടങ്ങ് എന്നുള്ള പോലെ അല്ലെങ്കിൽ ഒരു ആചാരം എന്നുള്ള നിലയിൽ തന്നെയാണ് ഈ കാനനപാതയിലൂടെയുള്ള യാത്ര നടത്തുന്നത് എന്നത് പ്രത്യേകം ഒരു കാര്യമാണ്. ആ നിലയിൽ കാനനപാതയിലൂടെയും നിരവധി ആളുകൾ ഇപ്പോൾ സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട്. അതോടൊപ്പം ഈ സന്നിധാനത്ത് സുരക്ഷാ ജീവനക്കാരായി അല്ലെങ്കിൽ സുരക്ഷ ഒരുക്കിയിരുന്ന പോലീസ് സേനയുടെ ആദ്യത്തെ ബാച്ച് ഇന്ന് സന്നിധാനത്ത് നിന്നും അവരുടെ നിശ്ചിത കാലത്തേക്കുള്ള പ്രവർത്തനം പൂർത്തിയാക്കി ചാരിതാർത്ഥ്യത്തോടുകൂടി ഇന്ന് മലയിറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. പുതിയ ബാച്ച് ഇന്ന് ചുമതലയേറ്റു. 10 DYSP 1,450 പോലീസ് ഉദ്യോഗസ്ഥരാണ് സന്നിധാനത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നത്. അതോടൊപ്പം മറ്റ് NDRF അതുപോലെ തന്നെ IRB അടക്കമുള്ള മറ്റ് കേന്ദ്രസേനകളും മറ്റ് വിഭാഗങ്ങളും എല്ലാം തന്നെ സന്നിധാനത്തുണ്ട്. ആ നിലയിൽ കനത്ത സുരക്ഷ, അതായത് കൂടുതൽ തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തുന്നതോടുകൂടി കനത്ത സുരക്ഷയും പോലീസ് സേന ഒരുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഭക്തജനങ്ങളുടെ തിരക്ക് സന്നിധാനത്തേക്ക് കൂടുതലായി ഉണ്ടാകുന്നു. കൂടുതൽ ഭക്തജനങ്ങൾ ഇപ്പോൾ സന്നിധാനത്തേക്ക് എത്തിത്തുടങ്ങുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.